കടനകപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം 30 മുതൽ 2 വരെ തൊടിയൂരിൽ നടക്കും 30 ന് രാവിലെ എഎം ആരിഫ് എംബി ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം ഒക്ടോബർ 30 മുതൽ നവംബർ 2 വരെ തൊടിയൂർ ജിഎച്ച്എസ്എസ്സിൽ നടക്കും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത് തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഈ വർഷത്തെ കരുനാഗപ്പള്ളി ഉപജില്ലാ സ്കൂൾ കലോത്സവം നടക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിന്റെ കമ്മിറ്റി രൂപീകരണത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു സ്വാഗത സംഘം രൂപീകരിച്ചു വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഗവൺമെന്റ് അനുവദിച്ച ഫണ്ട് അടക്കം നമുക്ക് നൽകി വരും എങ്കിൽ പോലും നമുക്ക് അത് കൂടാതെ തന്നെ നമ്മുടെ നാട്ടിൽ നല്ലവരായ നാട്ടുകാരുടെയൊക്കെ സഹായം സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിന്റെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായും എല്ലാവിധമായ പ്രോത്സാഹനങ്ങളും എല്ലാവരുടെയും സഹായ സഹകരണവും നമുക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഇതിന്റെ കമ്മിറ്റികൾ എടുത്തിട്ടുള്ള എല്ലാവരും വളരെ ആത്മാർത്ഥമായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് അതോടൊപ്പം നമുക്ക് കലാ കായിക പ്രതിഭകളെയൊക്കെ യുവജനോത്സവത്തിലൂടെയാണ് ഇവരെ നമുക്ക് കണ്ടെത്താൻ കഴിയുക അല്ലെങ്കിൽ സൃഷ്ടിക്കുവാൻ കഴിയുക അത് നാട്യമായാലും സംഗീതമായാലും ഒക്കെ തന്നെയും അപ്പോൾ തീർച്ചയായും അതിനുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് കൂടെയുണ്ട് എന്നുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് 30 ന് രാവിലെ 9 ന് അഡ്വക്കേറ്റ് എഎം ആരിഫ് എംബി കലോത്സവം ഉദ്ഘാടനം ചെയ്യും സി ആർ മഹേഷ് എംഎൽഎ അധ്യക്ഷത വഹിക്കും നടൻ പ്രമീൽ സിദ്ധാർത്ഥ കലാദീപം തെളിയിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോവൻ മുഖ്യ പ്രഭാഷണം നടത്തും നവംബർ 2 ന് തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൈകിട്ട് 6 ന് നടക്കുന്ന സമാപന സമ്മേളനം ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ അധ്യക്ഷത വഹിക്കും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എസ് ഷാജി സമ്മാനദാനം നിർവഹിക്കും വിവിധ സ്കൂളുകളിൽ നിന്നായി 1000-ൽ അധികം പ്രതിഭകൾ ഉപജില്ലാ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ സംഘാടക സമിതി ജനറൽ കൺവീനർ ജി പ്രദീപ് കുമാർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ശ്രീജ ഗോപിനാഥ് എ എം ലാൽ എ സലാം തുടങ്ങിയവർ അറിയിച്ചു 30, 31, 1, 2 തീയതികളിലായിട്ടാണ് പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഉപജില്ലാതല മത്സരങ്ങൾ നടത്തുന്നതിന് നമുക്ക് അംഗീകരിച്ചിട്ടുള്ള 4 ദിവസങ്ങളാണ് കരുനാഗപ്പള്ളി സബ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 7000-ത്തോളം കുട്ടികൾ ഈ ദിവസങ്ങളിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നു കൃത്യമായ സമയക്രമം പാലിച്ചുകൊണ്ട് നടത്തിയെടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും വിവിധ കൺവീനർമാർ ചെയ്തു വരുന്നുണ്ട് എങ്കിലും നമ്മുടെ സബ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എണ്ണം വളരെ അധികം ഉള്ള ഒരു സബ് ജില്ലയാണ് അതുകൊണ്ട് പാർട്ടിസിപ്പേഷന്റെ എണ്ണവും അതുപോലെ തന്നെയാണ് സ്റ്റേറ്റ് വരെ മത്സരത്തിന് പോകുന്ന വിദ്യാലയങ്ങൾ നമ്മുടെ സബ് ജില്ലയിലുണ്ട് അതുകൊണ്ട് വളരെ ഗംഭീരമായി പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തുന്നതിനുള്ള ശ്രമമാണ് എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും നടത്തുന്നത് നമുക്ക് പ്രധാനമായും 10 സ്റ്റേജുകളോളം വേണ്ടിടത്ത് നമ്മൾ ഏകദേശം 7 സ്റ്റേജ് ക്രമീകരിച്ചുകൊണ്ട് ബാക്കി എടുത്ത മത്സരങ്ങൾക്ക് 3 സ്റ്റേജുകൾ ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ തൊടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ പരിപാടി നടത്തുന്നതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി